ഹലോ, നമുക്കിന്ന് എളുപ്പത്തിലൊരു പപ്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നെയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് മാത്രം ഇത് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് മാവ് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കൈയും കൊണ്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ചെറിയ സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴന്നു വരണം. ഇപ്പം നമ്മുടെ സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് ആ പൊടി ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയുടെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളി കൂടി ഒന്ന് വേവായി കിട്ടണം. അപ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ചെറുതീലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഇതുപോലെ കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഏകദേശം ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇപ്പം നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരു അത്യാവശ്യം ഒരു ചെറിയ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. നന്നായിട്ട് കട്ടി കുറച്ച് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ദാ ഞാനിവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ചപ്പാത്തി ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക. അതിന് മുകളിൽ കുറച്ച് മൈദ കൂടി ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ ദാ അടുത്ത ചപ്പാത്തി കൂടി വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ നെയ്യ് പുരട്ടി കൊടുക്കുക, കുറച്ച് മൈദ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ചപ്പാത്തി എല്ലാം മുകളിലായിട്ട് അടുക്കി ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 4 വശവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇത് 4 ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ 4 പീസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ടെടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണം. ഇപ്പം ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കനം കുറച്ച് തന്നെ പരത്തിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ മസാല വെച്ച് കൊടുക്കുക. ഒരു മുട്ട പുഴുങ്ങിയതിൻ്റെ പകുതി അതും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് സൈഡിലൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കിത് 4 വശവും മടക്കി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. സൈഡൊന്ന് നനച്ച് കൊടുത്താൽ മതിയാകും ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് പുരട്ടിയെടുത്തിട്ടുണ്ട്. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. ഇനി ഒരു മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ പപ്സിന് മുകളിലേക്ക്
ഇതുപോലെയൊന്ന് വരട്ടി കൊടുക്കാം. എങ്കിലേ നമ്മുടെ പപ്സിന് നല്ലൊരു കളറ് കിട്ടുകയുള്ളൂ. ഇനി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. അതിലേക്ക് ഒരു ചെറിയ റിങ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ സ്റ്റീൽ പ്ലേറ്റ് കൂടി വെച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം 50 മിനിറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള സമയം മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എത്ര എളുപ്പമല്ലേ നമ്മൾ റെഡിയാക്കിയെടുത്തത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഇപ്പോൾ തന്നെ റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ.